ओम सदाशिवसमारंभाम् शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् ओम सहनावतु सहनो भुनक्तु सहवीर्यंकरवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ओम शांति शांति शांति। ओम नमो भगवते वैवस्वताय मृत्यवे ब्रह्म विद्याचार्याय नचिकेतसे च। നമ്മളെല്ലാവരും എന്ത് സമ്പാദിച്ചു കൂട്ടുന്നതും മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മാതാ അമൃതാനന്ദമയി അമ്മ വലിയ വലിയ ആളുകളൊക്കെ വിദേശത്ത് നിന്ന് എല്ലാവരേക്കും വരും. അപ്പൊ അവരുടെ ശിഷ്യന്മാർ പരിചയപ്പെടുത്തി കൊടുക്കും, ഇദ്ദേഹം ഇന്ന ആളാണ്, ഇങ്ങനെയാണ്, വലിയ എഞ്ചിനീയറാണ്, കോൺട്രാക്ടറാണ്, ഡോക്ടറാണ് എന്നൊക്കെ പരിചയപ്പെടുത്തും. അപ്പൊ അമ്മ ചോദിക്കും, നിനക്ക് സന്തോഷവും സമാധാനവും ഉണ്ടോടാ എന്ന് ചോദിക്കും. ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അതുണ്ടാവണം എന്നില്ല, അതാണ് വേറെ സ്പെഷ്യലായിട്ട് ചോദിക്കുന്നത്. ഈ പൈസ ഉണ്ടെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ലേ എന്ന് കരുതില്ല അമ്മയ്ക്ക് അറിയാമത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിനക്ക് സമാധാനം ഉണ്ടോ? പൈസയുണ്ട്, ശരിയാണ്, എംബർഷേറ്റ് ബിൽഡിംഗ് നിന്റെ സ്വന്തം, സമ്മതിച്ചു. നീ അമേരിക്കയിലെ ഏറ്റവും വലിയ ഓഫീസിൽ ഒക്കെയും സമ്മതിച്ചു, നിനക്ക് സമാധാനം ഉണ്ടോ? ഇത് ചോദിക്കാനുള്ള കാരണം ഇതാണ്, എല്ലാം ഉണ്ടെങ്കിലും നിമ്മതി മട്ടും കിടയാതെ, ഇതാണ് സ്ഥിതി. നമ്മൾ ഈ സമ്പാദിച്ചു കൂട്ടുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാം സെക്യൂരിറ്റിക്ക് വേണ്ടി, കംഫർട്ട്സിന് വേണ്ടിയിട്ട്. കംഫർട്ട്സും സെക്യൂരിറ്റിയും അത് ഒരിക്കൽ പോലും ഹാപ്പിനെസിനെ കൊണ്ടുവരുന്നില്ല. സെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ട് സമൂഹത്തിൽ, കംഫർട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, സുഖ സൗകര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതിൽ സുഖം ഉണ്ടാവണമെന്നില്ല. ഇനി സെക്യൂരിറ്റി അതുണ്ടാകുമോ? അതും ഉണ്ടാകണമെന്നില്ല. ഇതൊക്കെ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടുമ്പോഴും ഇന്ന് പലപ്പോഴും ഈ വാങ്ങൽ പ്രക്രിയയ്ക്ക് നാട്ടിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ പൈസ വേണ്ട, അയ്യോ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാമെന്നുള്ളതാണ്, 100% ഡിസ്കൗണ്ട് എന്നൊക്കെ പറയണ കാര്യങ്ങളെയും കണ്ടിട്ടുണ്ട്. ഫ്രീ, എല്ലാം ഫ്രീ ആണ്, കൊണ്ടുപോയിക്കോളൂ എന്നുള്ളതാണ്. കാറ് കൊണ്ടുപോയിക്കോളൂ, രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളൊരു 100 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്ത് കാറ് കൊണ്ടുപോയിക്കോളൂ. പിന്നെ ദിവസം 10-10 രൂപ വെച്ച് തന്നാൽ മതി, 60 കൊല്ലം കഴിയുമ്പോൾ കടം വിടും. ഈ രീതിയിൽ മനുഷ്യനെ മോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വലിച്ചുവാരി കൂട്ടുന്ന മുഴുവൻ തനിക്ക് അതിന്റെ പേരിൽ ഹാപ്പിനെസ് ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഉണ്ടാകുന്ന ആകാംക്ഷകൾ മാത്രമാണ്. തൃശ്ശൂരിൽ ഭാഷയുണ്ട്, ഗഡി എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഗഡു എന്നുള്ളതിന് ആ ഗഡി എന്ന് പറഞ്ഞ വാക്കുണ്ടായത്, ആ ഗഡു വരുന്നുണ്ട് കേട്ടോ, അവസാന ഗഡി എന്നായി. ഗഡു എന്ന് പറഞ്ഞ ഗഡുവ്, ഗഡുവ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാൾമെന്റ് സ്കീം, ഇൻസ്റ്റാൾമെന്റ് എല്ലാ മറ്റേ 1-ാം തീയതി ആവുമ്പോഴും അയാൾ വരും, ഉക്രു വരും, എന്തിനാ കുറി കമ്പനിയുടെ. രണ്ടാമത്തെ ദിവസം ആവുമ്പോൾ ഇനാശോപ്ല വരും, എന്തിനാ, അയാൾ അവിടുന്ന് ഫർണിച്ചർ വാങ്ങിച്ച് എന്റെ ഗഡു വാങ്ങിക്കാൻ, ദാ ഗഡു വരുന്നുണ്ട് പറയും. അങ്ങനെയാണ് ഈ ഗഡു എന്നുള്ള വാക്കും അത് ഗഡി എന്നായി മാറിയത്. ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞ ആകാംക്ഷ, അതിന്റെ പേരിൽ ഉണ്ടാവുന്ന പ്രഷർ, അതിന്റെ പേരിൽ നിന്ന ടെൻഷൻ, ഇത് മാത്രമാണ് സത്യം. ആയതുകൊണ്ടാണ്, ഇതൊക്കെ അറിയാവുന്ന കൊണ്ടാണ് നചികേതസ് പറഞ്ഞ്, എന്റെ പൊന്നെ, എന്റെ ഭഗവാനെ, മൃത്യുരാജ, ദേവി, ഇത് ഇതൊക്കെ അവിടെ തന്നെ വെച്ചോളൂ, എന്റെ തലയിൽ കെട്ടി വെക്കണ്ട എന്ന് പറയാനുള്ള കാരണം ഇതാണ്. എപ്പോഴും നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ കാലങ്ങള് നീണ്ടു നിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കണം. ഞാൻ കുറച്ചു മുമ്പ് ഒരു ബാച്ചിലറുടെ മുറിയിൽ പോയി, 2-3 ബാച്ചിലേഴ്സാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് അവിടെ പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്, 1-5 കിലോ ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, പിന്നെ പയറുവർഗ്ഗങ്ങളാ, ചേന, അതിനകത്ത് വെണ്ടക്കായ, മുരിങ്ങക്കായ, തക്കാളി, അതുപോലെ തന്നെ വഴുതനങ്ങയൊന്നുമില്ല. സാമ്പാർ വെക്കാൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഇതൊന്നുമില്ലേ, അതൊന്നുമില്ല, അത് ഇന്ന് വാങ്ങിച്ചു കൊടുത്ത നാളെ കേടാവില്ലേ സ്വാമിജി, അതുകൊണ്ട് ഇരിക്കണ സാധനങ്ങളെ വാങ്ങിക്കാറുള്ളൂ. ചേനയ്ക്കാണ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, ഉരുളക്കിഴങ്ങ് കുറച്ചു കാലം കൂടുതലിരിക്കും, ബീട്രൂട്ട് കുറച്ചു കാലം കൂടുതലിരിക്കും, പിന്നെ പയറുവർഗ്ഗങ്ങളും കൂടി അഡ്ജസ്റ്റ് ചെയ്യും, പരിപ്പ് കുറേ അധികം വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് തോന്നിയത്,
നജീയസിന്റെ വർത്തമാനാണ്. ശോഭാവാഹ, നാളേക്ക് നിലനിൽപ്പില്ലാത്ത സാധനങ്ങൾ എന്തിനാ വാങ്ങിച്ചു കൂടണേ? ശരിയല്ലേ? വെണ്ടക്കായ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലേഡീസ് ഫിംഗർ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മളീ അത് കേടുവരും. പറയാതെ എന്റെ മനസ്സിൽ അതിങ്ങനെ ഒരു ഇതായിട്ട് പോയി എന്ന് പറയാണ്. അപ്പൊ ബാച്ചിലേഴ്സിന്റെ മുറിയിലുണ്ട് ഈ സാധനം, ഈ വേദാന്തം അവിടെ ഉണ്ട് ഈ സാധനം. അപ്പൊ അവര് നാളേക്ക് നിലനിൽക്കാത്ത വാങ്ങുന്നില്ല. കൊച്ചുകുട്ടി, ഒരു കൊച്ചുകുട്ടി, അതിന് ബോധമില്ലല്ലോ. ആ കൊച്ചുകുട്ടി ഒരു ഐസ് ഫ്രൂട്ട് വാങ്ങിച്ചു, 15 ഒരെണ്ണം കൂടിയും വാങ്ങിച്ചു. അവനവനുള്ളത് അവന് തിന്നുകൊണ്ടാണ് വഴി കൂടെ നടക്കുന്നത്. അനുജനുള്ളത് എന്ത് ചെയ്തു? പോക്കറ്റിൽ വെച്ചു. വീട്ടിൽ നോക്കിയപ്പോ എന്താ ഉള്ളത്? കോല് മാത്രമുണ്ട്. ഇതുപോലെയാണ് നമ്മളെ ചില വാരിക്കൂട്ടലുകൾ. ഒരു ജന്മം മുഴുവൻ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പെൻഷൻ സ്കീമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ അതുവരെ നമ്മള് കഷ്ടപ്പെടുകയായിരുന്നു, അതിന്റെ പേരിലുള്ള ടയർനെസ്, അതിന്റെ പേരിലുള്ള ക്ഷീണം, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് റീടയർനെസ് വെച്ചിട്ടുള്ളത്, റിട്ടയർമെന്റ് സ്കീം വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പലരും കാണാം, മറ്റേ വാച്ച്മാനൊക്കെ അടി ജോലിക്ക് പോണ കാണാം, രാത്രി ഉറക്കം പോലും ഇല്ല. എന്തിനു വേണ്ടിയിട്ടാ? ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. രണ്ട് പെൺമക്കളുണ്ട്, അവർക്ക് അവർക്ക് സ്വർണം വാങ്ങിക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവര് ജീവിക്കുന്നുണ്ടോ? വാരിക്കൂട്ടാൻ വേണ്ടി മാത്രം ഒരു ജീവിതം ഓടുകയാണ്. ഓടി 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 ഇനി ഒന്ന് നിൽക്കാമെന്ന് കരുതുമ്പോ എവിടെ നിൽക്കുന്നത്? വലിയൊരു കടങ്ങിന്റെ ഇപ്പുറത്ത്. പിന്നെ മുന്നോട്ട് നീങ്ങാൻ മാർഗമില്ല, അനുഭവിക്കുന്നില്ല. ധർമാർത്ഥ കാമ മോക്ഷങ്ങളില് ധർമ്മപ്രകാരം അർത്ഥം സമ്പാദിക്കും, കാമമില്ല, അനുഭവിക്കാനുള്ള ശേഷിയില്ല. ഇതാണ് ഇവിടെ പലർക്കും കണ്ടുവരുന്നത്. പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെല്ലാം നശിക്കും. പ്രകർഷേണ പഞ്ചമായതാണ് പ്രപഞ്ചം. അത് മുഴുവൻ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അത് പല രൂപങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും, നാമവും മാറും. അതിന് സത്വവിശേഷം മാറില്ല, അതാണ് കണ്ടറിയേണ്ടതാണ് അവർ പറയുന്നത്. പ്രപഞ്ചത്തിലുള്ളെല്ലാം നശിക്കും. അത് ഞാൻ അങ്ങയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. മൃത്യുരാജൻ, അങ്ങക്ക് വേറൊരു പേരും കൂടിയുണ്ട്, അന്തകൻ. എല്ലാം അങ്ങ് നശിപ്പിക്കും. കാലസ്വരൂപനാണങ്ങ്, കാലനാണങ്ങ്. കാലങ്ങളിലൂടെ നശിക്കാത്തായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങക്ക് അന്തകൻ എന്നുള്ള പേര് വന്നത്. അതുകൊണ്ട് ഹേ മൃത്യുരാജൻ, അന്തമുള്ളത് എന്തിന്റെ അന്തക തരുന്നു നീ? ഇതെന്റെ കവിതയാണ് കേട്ടോ. എല്ലാവർക്കും കവിത എഴുതലാണല്ലോ, ഞാൻ കവിത എഴുതാൻ തുടങ്ങി. നജീയസിന്റെ ചോദ്യമാണ്, നാളെ പൊടിപൂരമായിട്ട് പോകാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴും എന്തിനാ എനിക്ക് തരുന്നത്? ഇന്ന് ഉപയോഗപ്പെടും, നാളെയോ ഉപയോഗപ്പെടുമെന്ന് ഉറപ്പില്ല. ഈ ലോകം അതിവിശാലമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് സ്ഥിരവുമാണ്. എങ്കിലും ആ ലോകം സ്ഥിരമായിട്ട് നിൽക്കുന്നത് ശരിയാണ്, സമ്മതിച്ചു. അതിന് സ്ഥിരത എന്ന് നമുക്ക് സാപേക്ഷികമായിട്ട് അതിന് സ്ഥിരത എന്ന് പറയാം. പക്ഷെ കാലം ചെല്ലുമ്പോൾ ഇന്ദ്രിയങ്ങൾ വീഴുമല്ലോ, അവരവന്റെ ഇന്ദ്രിയങ്ങൾ വീഴുമല്ലോ. അപ്പൊ ഈ ലോകം മുടുങ്ങുമല്ലോ. ലോകത്തിന്റെ മധുരിമ, അതിന്റെ മനോഹാരിത, നമുക്ക് മനോഹാരിതയായിട്ട് തോന്നുമോ? അഞ്ചാറ് തരം രോഗങ്ങൾ കൂട്ടുകാരായിട്ട് വന്ന് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് മഴവില്ല് നോക്കിയിട്ട് മഴവില്ലേ മഴവില്ലേ എന്ന് പറഞ്ഞ് പാടുമോ ആരെങ്കിലും കാരണവന്മാര്? അപ്പൊ ലോകം അവരുടെ മുമ്പിൽ അസ്തമിക്കും. അപ്പൊ ലോകം ഒടുങ്ങും. ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ ജീവനുള്ള സമയത്ത് തന്നെ നമ്മളുടെ മുമ്പിൽ ലോകം ഒടുങ്ങുന്നുണ്ട്. അനുഭവിച്ചു കഴിയുമ്പോൾ ലോകം ഒടുങ്ങും. കളിപ്പാട്ടത്തിന്റെ ലോകം കാരണം ഇവർക്കുണ്ടോ? കുട്ടിക്കാലത്ത് നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? കളിപ്പാട്ടങ്ങൾ. കുറെ കഴിയുമ്പോഴും അതിനോട് താല്പര്യമില്ല. അപ്പൊ കളിപ്പാട്ടങ്ങൾ ഇവിടെയുണ്ട്. നമ്മളിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ അകന്നു പോകും. പലതും നമ്മളിൽ നിന്ന് അകന്നു പോകും, പലതിൽ നിന്ന് നമ്മളും അകന്നു പോകും. എന്താണെങ്കിലും എന്തിനുമുണ്ടൊരു അന്ത്യം എന്ന് സാരം. ആ വിധത്തില് സ്വഭാവാഹ സർവേന്ദ്രിയാണാം ജലയന്തി, ആ രീതിയിൽ മാറുന്ന ലോകത്തിൽ നിന്നും നാം മാറും അകലും, അതിൽ സംശയമില്ല. ഈ ലോകം നശിക്കുന്നില്ല, പക്ഷെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നശിക്കുന്നുണ്ടല്ലോ, അതിലൂടെ ലോകം നശിക്കുന്നുണ്ടല്ലോ.
ഇനി അങ്ങ് പറഞ്ഞത് ആയുസിന്റെ കാര്യമാണ്. അത് വലിയൊരു കാര്യമാണ് ആയുസിന്റെ കാര്യം. 100 വർഷം ജീവിക്കുക, 150 വർഷം ജീവിക്കുക. ചൈനയിൽ നിന്നുള്ള ഒരാള് 150 വയസ്സായിട്ട് പോലും മരിച്ചിട്ടില്ല അത്രേ. അങ്ങനെ ആരെ കാണുമ്പോഴും പത്രക്കാരേക്ക് ചെല്ലുമ്പോഴും അങ്ങനെ പറയുന്നത് എന്നെ കാലത്തിനും വേണ്ട കാലനും വേണ്ട. അങ്ങനെ മക്കളൊക്കെ മരിച്ചുപോയി, മക്കളുടെ മക്കൾ മരിക്കാൻ തുടങ്ങി. ഇങ്ങനെ 150 വയസ്സായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു ചിത്രവും കണ്ടു, സത്യമാണോന്ന് അറിയില്ല. അങ്ങനെ ഒരു ജീവിതത്തിൽ വല്ല അർത്ഥമുണ്ടോ? ഇനി ഇന്ദ്രിയങ്ങൾ ഹനിക്കാതെ, ഇന്ദ്രിയങ്ങളെ ഹനിക്കാതെ, ഇന്ദ്രിയങ്ങൾ ശക്തിമത്തായിട്ട് നിൽക്കും, നിന്റെ അങ്ങനെ ഒരു വരം കൂടി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും അല്ലയോ അല്ലയോ യമധർമ്മനെ, 1000 വർഷം സഹസ്രവർഷം ആയുസ് അത് കിട്ടിയിരിക്കട്ടെ. ഓക്കെ, 999 വർഷം തികഞ്ഞാൽ പിന്നെ നമ്മൾ ദിവസം എണ്ണണ്ടേ? ഇനി 365 ദിവസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് 364 ദിവസം കഴിഞ്ഞാലോ മണിക്കൂറുകൾ എണ്ണണ്ടേ? അപ്പോഴുമുണ്ടല്ലോ, അപ്പോഴുമുണ്ടല്ലോ ഒരു അന്ത്യം, അപ്പോഴും ഒരു വേദനയുണ്ടല്ലോ. കൂടുതൽ കാലം ഇവിടെ നിൽക്കുമ്പോൾ കൂടുതൽ അറ്റാച്ച്മെന്റ്, അപ്പൊ കൂടുതൽ വേദനയോട് കൂടി ഒന്ന് പിരിഞ്ഞു പോകേണ്ട വരുമല്ലോ. അതുകൊണ്ട് യമധർമ്മനെ, ഈയാമ്പാറ്റയുടെ ആയുസ് അതിന് വലുതാണ്. അത് മണ്ണിനടിയിൽ കുറെ കാലം കിടക്കുന്നു, മഴ വരുന്ന സമയത്ത് അത് പുറത്തോട്ട് വരുന്നു, ചിറകുകൾ വിടർത്തി അത് ലോകം മുഴുവൻ ചുറ്റുന്നു, ചിറകുകൾ പോയിട്ട് താഴോട്ട് വിഴുന്നു, അരിച്ചരിച്ചരിച്ചരിച്ച് പോയിട്ട് അത് അവസാനിക്കുന്നു. വലിയൊരു ലൈഫാണ് അതിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് നമ്മുടേതും വലിയ ലൈഫ്, അത്രമാത്രമേ ഉള്ളൂ. 100 വർഷം വലിയ ലൈഫ്, 1000 വർഷം ജീവിക്കുന്നത് ജീവികൾ ഉണ്ടാവുമല്ലോ. എന്താണേലും ഒരു കാര്യം ഉറപ്പാണ്, അഹന്യഹനി ഭൂതാനി പ്രവിശന്തിയമാലയം, എല്ലാ വസ്തുക്കളും എല്ലാ പ്രപഞ്ച വിഷയങ്ങളും അഹന്യഹനി ഭൂതാനി സർവഭൂതങ്ങളും സർവചരാചരങ്ങളും പ്രവിശന്തി. Once it will enter, there is no doubt at all. എവിടെ? യമാലയം, യമന്റെ ഭവനത്തിലേക്ക് ഒരു പോക്കുണ്ട്. നടന്നിട്ടല്ല, എല്ലാവരും എഴുന്നള്ളിച്ചാ കൊണ്ടുപോവുക. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ മാലയൊക്കെ ഇട്ട് മേക്കപ്പൊക്കെയും ചെയ്ത് കൂളിംഗ് ഗ്ലാസ്സൊക്കെയും വെച്ച് കൊട്ടും വാദ്യങ്ങളുമായിട്ട് പുഷ്പങ്ങളാൽ അലങ്കൃതമായിട്ട് രഥത്തിലാണ് പോകുന്നത്. രഥം അതിന്റെ പേര്, അതും സ്വർഗരഥമാണ്. ഏത് കശ്മീരം മരിച്ചാലും കൊണ്ടുപോകുന്ന സ്വർഗരഥത്തിലേക്ക്. മുമ്പിലെ പാട്ടുണ്ടാവും, കൂത്തുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. യമാലയത്തിലേക്കൊരു പോക്ക്, അതുവരെ ചിലപ്പോൾ പിച്ചക്കാരനായിരിക്കില്ല. അവസാനം അവന്റേതായിട്ടുള്ള ലോകമുണ്ട്. അന്ന് ബസ്സുകളൊക്കെയും വഴിമാറും, പോലീസുകാർ വഴിമാറ്റും. അങ്ങനെ പോകുമ്പോൾ ആ വരവ് രാജാവിന്റെ വരവല്ലേ? പ്രവിശന്തി യമാലയം അഹന്യഹനി ഭൂതാനി, മനസ്സേ വിൽക്കം. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ആ പാശം ഉണ്ടായിരിക്കും പിടിച്ചുകൊണ്ടു പോകാൻ വേണ്ടിയിട്ടേ. നമ്മൾ സമ്മതിക്കില്ല. എത്ര കാലം ജീവിച്ചാലും പണ്ടൊരു പാട്ടി എന്തെങ്കിലും മക്കളായിട്ട് വഴക്കുണ്ടാകുന്ന സമയത്ത്, മരുമക്കളായിട്ട് വഴക്കുണ്ടാകുന്ന സമയത്ത്, ഭഗവാനെ എന്നെ എന്തിനാ ഇവിടെ ഇട്ടേക്കണേ, എന്നെ വിളിച്ചുകൊണ്ടിരാൻ വന്നൂടെ, എനിക്ക് മതിയും ഒതിയും തീർന്നു. അപ്പൊ ഇത് കുറെ അവരെന്നും പറയും, ദിവസം 10 വട്ടെങ്കിലും പറയും, ഭഗവാനെ എന്നെ കൊണ്ടുപോയിക്കൂടെ. ഒരു ദിവസം ഭഗവാൻ വന്നു, യമൻ വന്നു, യമന്റെ ദൂതന്മാര് വന്നു. നിങ്ങൾ ആരാ? ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുക. കൊണ്ടുപോകാനോ? ഇപ്പോഴോ? അവർ പറഞ്ഞെന്താ അറിയാമോ? ഞാനിവിടെ ഇഡ്ലിക്ക് അരച്ചു വെച്ചിട്ടുണ്ടെന്ന്, അത് വേസ്റ്റ് ആവില്ലേന്ന് പിന്നെ വാങ്ങും. അപ്പൊ കാര്യത്തോട് അടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇനി കുറച്ചു കാലം കൂടി, 1000 വർഷം ജീവിതം ഉണ്ടെങ്കിൽ 1000ാമത്തെ വർഷം വരുന്ന സമയത്ത് ഒരു രോഗം വന്നാൽ ഡോക്ടറുടെ അടുത്തേക്ക് ഓടും. കുറച്ചും കൂടി നീട്ടിക്കിട്ടാനുള്ള മാർഗം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പായസ എത്ര തന്നാലും കാര്യമില്ല യമരാജൻ. ജാതസ്യ ധ്രുവോ മൃത്യുഹു, ധ്രുവം ജന്മ മൃതസ്യ ച. ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണെങ്കിലും 1000 വർഷം കഴിഞ്ഞാലും അത് ചത്തുപോണം, സത്തുപോണം, ചത്തുപോണം. കൊണ്ടുപോകും എല്ലാവരും കൂടിയിട്ട് എവിടെയും കൊണ്ടുതള്ളാൻ. ജനിച്ചിട്ടുണ്ടെങ്കിൽ ധ്രുവമാണ് മരണം, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. നചികേതസ് അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതീതി. ഷഡ്വികാരമാണ് ശരീരത്തിനുള്ളത്. ഏതൊരു ശരീരമാണെങ്കിലും അതുണ്ടാകുന്നു, അത് ജനിക്കുന്നു, വർദ്ധിക്കുന്നു,
മോഡിഫിക്കേഷൻസ് വരുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു, അവസാനം പൊട്ടിത്തെറിക്കുന്നു. ഈ ആറ് വികാരമുണ്ട് എല്ലാ വിധത്തിലുള്ള പ്രപഞ്ച വിഷയങ്ങൾക്കും. ആയതിന് ആയുസിന്റെ നീളം കുറച്ച് നീട്ടി കിട്ടിയിട്ട് എന്ത് ഗുണം എന്റെ യമധർമ്മരാജൻ? ആരെയെ പറഞ്ഞു പറ്റിക്കണേ? എനിക്കതും വേണ്ട. ഇതൊക്കെയും തന്നെ ദേർഫോർ ഓൾ ദീസ് തിങ്സ് ആണ് പറയുന്നത്. മ്യൂസിക്, ഡാൻസ് ആൻഡ് ദ മ്യൂസിക്, എവറിത്തിങ് ആയുസ്, എവറിത്തിങ് പശു കാണാ പോത്ത്, എവറിത്തിങ് മേ കീപ് ടു യുവർ സെൽഫ്. സന്തോഷായി, നോ താങ്ക്സ് എന്ന് പറയില്ലേ, അവിടെ വെച്ചുകൊള്ളുക. നചികേതസ് അവസാനം തന്റെ മനസ്സിലിരിപ്പ് പൂർണ്ണമായിട്ടും പ്രദർശിപ്പിക്കുകയാണ്. അവിടെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകമാണ്, നവിത്തേന തർപ്പണിയോ മനുഷ്യ. നജിയസിന്റെ ശക്തിയുക്തമായിട്ടുള്ള പ്രഖ്യാപനമാണ്, നവിത്തേന തർപ്പണിയോ മനുഷ്യ. മാൻ ഈസ് നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പൊസഷൻസ് അലോൺ. അല്ലയോ മൃത്യുരാജൻ, ഒരു മനുഷ്യനും ഇഹലോകത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ സ്വന്തമാക്കിയാലും അതിനപ്പുറം തേടുന്നവനാണ് മനുഷ്യൻ. ഒരിക്കലും അവൻ തർപ്പണീയനല്ല, ഒരിക്കലും അവൻ തൃപ്തനാവുന്നില്ല. ഐ എം സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ ഒരു മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്രയും തന്നാലൊന്നും, മനുഷ്യരൂപത്തിലുള്ളവനാണ് ഞാനെങ്കിൽ, ആ ചിന്തയും വെച്ചിരിക്കുന്നവനാണെങ്കിൽ എനിക്കിതുകൊണ്ട് മതിയാവില്ല യമരാജൻ. അതുകൊണ്ട് എനിക്ക് പരിപൂർണ സംതൃപ്തി കിട്ടുന്നൊന്നുണ്ടല്ലോ, അതാണല്ലോ ചോദിച്ചത്, ഇത്രയും സമയമായിട്ട് തന്നിട്ടില്ല. 27-ാമത്തെ മന്ത്രം കേൾക്കുക. നവിത്തേന തർപ്പണീയോ മനുഷ്യ ലപ്സ്യാമഹേ വിത്ത മദ്രാക്ഷ്മ ചേത്വാ ജീവിഷ്യാമോ യാവതി ശിഷ്യസിത്വം വരസ്തുമേ വരണീയസ്തയേവ. നവിത്തേന തർപ്പണീയോ മനുഷ്യ ലപ്സ്യാമഹേ വിത്ത മദ്രാക്ഷ്മ ചേത്വാം ജീവിഷ്യാമോ യാവതി ശിഷ്യസിത്വം വരസ്ത്വമേ വരണീയസ്സയേവ. മനുഷ്യഃ വിത്തേന ന തർപ്പണീയഃ. മനുഷ്യനാണെങ്കിൽ, സംസാരിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, മനനം ചെയ്യുന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട, ഒരു സാധാരണ മനുഷ്യൻ, സംസാരി, അങ്ങനെ ഒരുവനാണെങ്കിൽ ന തർപ്പണീയ, അവനൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല, അവനൊരിക്കലും സംതൃപ്തനല്ല. എങ്ങനെ? വിത്തേന, പ്രാപഞ്ചികമായിട്ടുള്ള വിത്തം കൊണ്ട്, ഭൗതിക ധനം കൊണ്ട് അവനൊരിക്കലും ഒരിക്കലും ഒരിക്കലും തർപ്പണീയനാകുന്നില്ല. ത്വാ അദ്രാക്ഷ്മ ചേതു വിത്തം ലപ്സ്യാമഹേ. പിന്നെ അങ്ങയെ കണ്ടാൽ തന്നെ ദേവതാപ്രസാദത്താൽ ഈ ധനമൊക്കെ എനിക്ക് ലഭിക്കുമല്ലോ, അതിന് പ്രത്യേകിച്ച് വേണ്ടല്ലോ. ത്വം യാവത് ഈശിഷ്യസി ജീവിഷ്യാമ, ഈശിഷ്യസി ജീവിഷ്യാമ, അങ്ങ് ഈ രക്ഷണ ശിക്ഷണ ഭാവത്തിൽ, ഈശ്വര ഭാവത്തിൽ, ഈശ്വര ഭാവത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അങ്ങയുടെ പ്രസാദം കൊണ്ട് എനിക്കെല്ലാം കിട്ടുമെന്ന് എനിക്കറിയാം. ഇവിടെ ഹിതനായിട്ട് വെച്ചൊരു കാര്യം കൂടിയുണ്ട്, ഈ ശിഷ്യസി ജീവിഷ്യാമഹായാവത്, അങ്ങ് ഈ ഒരു പദവിയിൽ ഇരിക്കുന്നോടത്തോളം കാലം എന്നൊരു സൂചനയുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവിടെയുണ്ട് കാലനുമുണ്ട് കാലൻ, കാലനുമുണ്ട് കാലൻ. അടുത്ത കാലനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാ പറയണത് പരമേശ്വരൻ. ഹനുമാനെയാണ് അത്രേ നോക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സിഇഒ പോയി കഴിഞ്ഞാൽ, ചീഫ് എക്സിക്യൂട്ടീവ് പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ അവിടെ വെച്ചിട്ട് വെച്ച് നേരത്തെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഹനുമാൻ. അപ്പൊ കാലനുമുണ്ട് കാലം, കാലനുണ്ട് കാലം, അഥവാ കാലനുമുണ്ട് കാലൻ. ആയതുകൊണ്ടാണ് പറയുന്നത്, അങ്ങയുടെ ഈ പദവി യാമ്യമായിട്ടുള്ള അവസ്ഥ, യാമ്യ പദവി, ആ പദവിയിൽ ഇരിക്കുന്നോടത്തോളം കാലം അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ഒപ്പം ഉണ്ടാവും, ഞാൻ നന്നായിട്ട് ജീവിക്കുകയും ചെയ്യും, പാടും, പശും പോത്തും എല്ലാം കുറെ വർഷം ജീവിക്കും, സമ്മതിച്ചു. പക്ഷെ അങ്ങ് ഈ പൊസിഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? എനിക്ക് പിന്നെ അങ്ങയുടെ കാർഡ് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് പഴയ ഓഫീസറുടെ എന്ന് പറയില്ലേ, അത് അവിടെ കൊണ്ടുപോയി കെടുക്കുക, അങ്ങനെ എവിടെ അറിയോ അറിയില്ല എന്ന് പറയും. അവിടെ അങ്ങ് തരുന്ന എല്ലാ വിധത്തിലുള്ള വിഭൂതികളും അങ്ങ് യാമ്യ പദവിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തോളം മാത്രമേ എന്നോടൊപ്പം നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാലോ
അങ്ങുമായിട്ട് കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിൽ ഒരാളായി അല്പായുസായിട്ട് മാറുന്നില്ല, ഒരാള് അല്പധനനായിട്ട് മാറുന്നില്ല. എനിക്ക് തരാം എന്ന് പറഞ്ഞ സാധനങ്ങൾ പോലും ഞാൻ ഏറ്റുവാങ്ങി അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങയുടെ യാമ്യ പദവി അവസാനിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അവകാശം എനിക്കും നഷ്ടപ്പെടും. Therefore, ആയതുകൊണ്ട് മേ വരണീയഹ വരഹ തു സഹയേവ, എനിക്ക് അത് തന്നെ മതി. സഹയേവ, എനിക്ക് അത് തന്നെ മതി. ഏതാണത്? ആത്മവിജ്ഞാനം. എനിക്ക് വേണ്ടതായിട്ടുള്ള വരം അതാണ്, എനിക്ക് വരണീയമായിരിക്കുന്നത് അതാണ്, വേറെ ഒന്നുമല്ല. ആത്മവിജ്ഞാനം തന്നെയാകുന്നു അനുഗ്രഹിച്ചു നൽകുക യമരാജൻ, അതെനിക്ക് അനുഗ്രഹിച്ചു നൽകുക. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.